श्रुति श्रुति चेची श्रुति श्रुति चेची श्रुति चेची श्रुति बादल और का ஹாஸ்பிடலுக்கு கொண்டு வா பிடிக்க என்னடா ஏ ஐயோ இது என்ன டி ஏ என்ன பட்டி கையில நரம்பு முறிச்சு ஷோ தர்னா ஆனோ सर बिजु इरिके बिजु एंदेंगिलും പുരോഗതി ഉണ്ടോ അന്വേഷണത്തിൽ ഇത് ദീപ്തിമേടെ ഇടപെട്ട കേസാ പെട്ടെന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും ആ പെൺകുട്ടിയുടെ അശ്ലീല ഫോട്ടോ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് കണ്ടെത്തി അതിന്റെ പിന്നിലുള്ളവന്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ദാ സെബാസ്റ്റിയൻ ദീപ്തിമേട അയച്ചു തന്ന മൂന്ന് പേരുടെ ലിസ്റ്റിൽ പെട്ട ഒരാൾ അതെ സർ ഇയാളാണ് പ്രതി എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സർ അയാൾ ഉപയോഗിച്ച സിസ്റ്റം പിടിച്ചെടുക്കാം അതിൽ നിന്നും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കൺഗ്രാറ്റുലേഷൻ ബിജു പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ താങ്ക്യൂ സർ ശ്രുതിയെ പോലെ നിരവധി പെൺകുട്ടികളും സ്ത്രീകളും ഇത്തരം ചതിയിൽപ്പെടുന്നുണ്ട് മാനഹാനി ഭയന്ന് പലരും പോലീസിൽ പരാതിപ്പെടുന്നില്ല എന്നേ ഉള്ളൂ ശരിയാണ് മാഡം ഹലോ എന്താ സൂരജേട്ടാ ആദീപ്തി ഞാനിപ്പോ എസ് എം ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ശ്രുതിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക താനൊന്ന് ഇവിടം വരെ വരണം എന്താ പറ്റി അവൾക്ക് ആത്മഹത്യക്ക് ശ്രമിച്ചതാ കൈയുടെ ഞരമ്പ് മുറിച്ച വീട്ടിലെ കുളിമുറിയിൽ വെച്ചായിരുന്നു എങ്ങനെയുണ്ട് അവക്കിപ്പോ ഡോക്ടറൊന്നും പറഞ്ഞില്ല താനൊന്ന് പെട്ടെന്ന് വരാൻ നോക്ക ഞാനിപ്പോ തന്നെ എത്താം ചന്ദ്രശേഖർ എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോണം ശ്രുതി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഇഞ്ചക്ഷൻ കൊടുത്തില്ലേ കൊടുത്തു ഒരു അരമണിക്കൂർ കഴിഞ്ഞു ഈ കുട്ടിയുടെ ബന്ധുക്കളെ വിളിക്കും ഡോക്ടർ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അല്പം വൈകിയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ പ്രശ്നമൊന്നുമില്ല ഇഞ്ചക്ഷൻ കൊടുത്തതിന് മയക്കത്തില്ല മുറിവ് ചെറുതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ശരീരത്തിനുള്ള ചികിത്സ കഴിഞ്ഞു ഇനി മനസ്സിനാണ് ചികിത്സ വേണ്ടത് കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം മാഡം ഇല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങൾ വീണ്ടും നടത്തും ഓക്കെ എന്തിനാ
ആയിരുന്നു മോളെ ഇത്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ചേച്ചി. നീ ഞങ്ങളെ ഓർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നീ നിന്റെ അനിയത്തി ഓർക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നീ ഇവളെ കുറിച്ച് കൂടി ചിന്തിക്കണമായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഒന്നുമില്ല ശ്രുതി, ഇനി ഇങ്ങനൊന്നും ചിന്തിക്കരുത്. സത്യം ഞാൻ പുറത്തു കൊണ്ടുവരും. മാഡം, ആ ഫോട്ടോ ആദ്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് കണ്ടെത്തി. മാഡം തന്ന ലിസ്റ്റിലുള്ള ആള് തന്നെയാണ് സെബാസ്റ്റിൻ. വെരി ഗുഡ്. പ്രതിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അവൻ താമസിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനെ പിടികൂടണം. കാട്ടാക്കട സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ചു പറയാം, അവര് അവനെ അറസ്റ്റ് ചെയ്തോളും. യെസ് മാഡം. പ്രതിയുടെ ഡീറ്റെയിൽസ് ആ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഓക്കെ മാഡം. പിന്നെ നിങ്ങൾ ആരെങ്കിലും അവർക്കൊപ്പം ചെല്ലണം. അവൻ ഉപയോഗിച്ച സിസ്റ്റം ഒക്കെ ഒന്ന് പരിശോധിക്കണം. ഓക്കെ. കൂടുതൽ തെളിവുകൾ അവനെതിരെ നമുക്ക് ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ അത് ചെയ്യുക. ഓക്കെ മാഡം. ഇന്ന് തന്നെ അവന്റെ അറസ്റ്റ് നടന്നിരിക്കണം. ശരി മാഡം. ഓക്കെ. ബിജു, കാട്ടാക്കട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐക്കൊപ്പം താങ്കളും പോകണം. ശരി സർ. പ്രതി ഉപയോഗിച്ച സിസ്റ്റം ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ സർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഓക്കെ. ഓക്കെ സർ. See, I'm here. Oh. Anu. Okay. Okay. Ha! Yada nee ivide entha alochichondirikkya? Sudhiyude veettilekku povande. പെട്ടെന്ന് തന്നെ പോയി കാര്യം പറയണം. നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ആ, നമ്മളവിടെ ചെല്ലുന്നു, ചീത്തയായ പെൺകുട്ടിയെ കെട്ടാൻ പറ്റില്ലെന്ന് പറയുന്നു, പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. ഇന്നത്തോടെ വിവാഹം എന്ന ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ആ, വേഗം വാ. അമ്മ വാ, നമ്മൾ ഇനി ശ്രുതിയുടെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. ശ്രുതി നിരപരാധിയാണെന്ന് കണ്ടെത്തി. ആ അശ്ലീല ഫോട്ടോ കൃത്രിമമാണെന്ന് കണ്ടുപിടിച്ചു. അത് നിർമ്മിച്ചതാരാണെന്ന് സൂചനയും കിട്ടി. ഹലോ, എസ് ഐ ശ്യാം ഹിയർ. ശ്യാം, വിവരങ്ങളൊക്കെ ശ്യാം അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ശ്രുതിയുടെ ഫോട്ടോ വ്യാജമാണെന്ന് കണ്ടെത്തി. പ്രതിയുടെ ഡീറ്റെയിൽസ് കിട്ടിക്കാണുമല്ലോ. കിട്ടി മാഡം. ശ്യാം തന്നെ ചെന്ന് സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്യണം. ഓക്കെ മാഡം. പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. നമ്മുടെ സൈബർ സെൽ ഓഫീസേഴ്സിനെ കൂടി കൂട്ടണം. പ്രതി ഉപയോഗിച്ച സിസ്റ്റം, മറ്റ് എക്യൂപ്മെന്റ്സ് ഒക്കെ പിടിച്ചെടുക്കണം. ഓക്കെ. അയാളെ വിശദമായി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. യെസ് മാഡം. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയണം. ഉണ്ടെങ്കിൽ ഒരുത്തനും രക്ഷപ്പെടരുത്.
പിന്നെ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഫോണിൽ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ എനിക്കൊന്ന് അയക്കണം. അങ്ങനെ ചെയ്യാം മാഡം. പിന്നെ ശ്യാം വിഷമിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാണ്. ശ്രുതി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു, കയ്യിലെ വെയിൻ കട്ട് ചെയ്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. ശ്യാം അതോർത്ത് ടെൻഷൻ ആവണ്ട, പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ അവൾ അങ്ങനെ ചെയ്തു പോയതാണ്. കുഴപ്പമൊന്നുമില്ല, ശ്യാം പെട്ടെന്ന് തന്നെ ചെല്ലുക. പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ? ശരി മാഡം. ഓക്കെ. ദീപ്തി മാഡം വിളിച്ചത് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യണമെന്ന്, അതിന്റെ വീഡിയോ അയച്ചു കൊടുക്കണമെന്ന്. ദീപ്തി മാഡം വിളിച്ചത് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്യണമെന്ന്, അതിന്റെ വീഡിയോ അയച്ചു കൊടുക്കണമെന്ന്. ശ്രുതി ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയിലാണെന്ന്. ഭാഗ്യത്തിന് അപകടമൊന്നും സംഭവിച്ചില്ല. അമ്മാവന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ കാരണോ മിക്കവാറും നമ്മൾ രണ്ടും കുടുങ്ങും. ശ്രുതിയെ ചതിച്ചവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. ശ്രുതിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത ചെറുപ്പക്കാരൻ ഞങ്ങൾ സംശയിച്ചവരിൽ ഒരാൾ തന്നെ, കാട്ടാക്കടയിലുള്ള ഒരു സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യനും ഫോട്ടോയിലുള്ള ചെറുപ്പക്കാരനും തമ്മിലുള്ള ശത്രുതയിൽ പാവം ശ്രുതി ബലിയാടായി. പ്രതിയെ പിടികൂടിയോ? ഉടനെ അറസ്റ്റ് ചെയ്യും. ആരാണ് എവിടെയാണെന്നുള്ള സൂചന കിട്ടിയല്ലോ. ശ്രുതിക്ക് നമ്മളെ പേടിച്ചതുപോലൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നമ്മളാണ്. ഈ ഷോക്കിൽ നിന്ന് അവളുടെ മനസ്സ് മാറാൻ കുറച്ച് സമയമെടുക്കും. അല്ല, ഇനിയിപ്പോ എന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഞാനെന്നാ വീട്ടിലേക്ക് പോയിക്കോട്ടെ. അമ്മയൊക്കെ വല്ലാത്ത ഷോക്കില്. ശ്രുതി ആത്മഹത്യക്ക് ശ്രമിച്ചൊന്നുമല്ല അവരുടെ പ്രശ്നം, അവള് തെറ്റ് ചെയ്തു എന്നുള്ളതാ. അമ്മ ശ്രുതി തെറ്റുകാരി തന്നെയാണെന്നാ വിശ്വസിക്കുന്നത്. ശരിയായ പ്രതിയെ പിടികൂടിയ കാര്യം നീ അമ്മയോട് പറയണം. ശ്രുതിയുടെ ഫോട്ടോ അവൾ അറിയാതെ ഉപയോഗിച്ച് അശ്ലീല ചിത്രം ഉണ്ടാക്കി അവളെ ചതിച്ചതാണെന്ന് അമ്മയും അച്ഛനെയും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറയാം, എന്നാലും അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചതിക്കപ്പെട്ടു അവള്, അതിനേക്കാളേറെ വീട്ടിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും കൂടി. അതുകൊണ്ടൊക്കെയാ ശ്രുതി ഇങ്ങനെ ചെയ്തത്. ആ കുട്ടികളെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് തെറ്റായി പോയോടോ? അമ്മയുടെയൊക്കെ മനസ്സ് മറന്നൊരു ദിവസം വരും, അതുവരെ ഒന്ന് ക്ഷമിക്ക് സൂരജേട്ട. പ്രതിയെ കണ്ടെത്തിയ വിവരം ശ്രുതിയെ അറിയിക്കണം. അവൾക്ക് അല്പമെങ്കിലും ആശ്വാസമാവട്ടെ. ആ കൊച്ചിന്റെ കാര്യം എന്തായോ എന്തോ, സൂരജനെ ഒന്ന് വിളിച്ചാലോ? ഓ, അതൊക്കെ അവളുടെ നമ്പർ ആണ് എനിക്ക് തോന്നുന്നത്. കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ സൂരജേട്ടൻ വിളിക്കാതിരിക്കൂ. ഒരു കാര്യം ഞാൻ ഇതോടെ ഉറപ്പിച്ചു, ഇനി ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്നെ തീർത്ത് പറയാൻ അമ്മയ്ക്ക് പറ്റുമോ? അവളെ ദീപ്തി ഇറക്കി വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാടോ, ആ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ എന്ന് ദീപ്തിയോട് പറഞ്ഞ തനിക്ക് എങ്ങനെ ഇറക്കി വിടാൻ പറ്റും? വേണ്ട, അവളെ ഇറക്കി വിടണമെന്നേ. ഞാൻ എന്റെ പാട്ടിന് പോവും, അവളിവിടെ നിന്നോട്ടെ.
അവന് സുരേഷേ എങ്ങനെയുണ്ടാ കൊച്ചിന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ചോര വാർന്നു തീർന്നു പോയനെ. ആ വൃത്തികെട്ടവള് സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയല്ലേ അത്? ഇത്തരം വൃത്തികേടിന് ഇറങ്ങിയ ഒടുക്ക ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവള് നിരപരാധിയാ, ചതിച്ചതവളെ. ഞാനൊരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ, ദീപ്തിയും സൂരജും പറയുന്ന തന്നെ ഇപ്പൊ നീയും പറയാൻ തുടങ്ങിയേക്കുന്നത്. അമ്മേ, ശ്രുതിയുടെ ഒരു ചെറുപ്പക്കാരനെ ഫോട്ടോ വെച്ച് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ഫോട്ടോയാണ് നമ്മൾ ഫോണിൽ കണ്ടത്. പിന്നെ ആ ചെറുപ്പക്കാരന് ശ്രുതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പോലീസ് അന്വേഷണം നടത്തി, ആ ഫോട്ടോ കൃത്രിമമായിട്ടുണ്ടാക്കിയ ആളെ കണ്ടെത്തുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ പോയി. ഇതിലെന്തൊക്കെയോ കള്ളത്തരം നടന്നിട്ടുണ്ട്. എന്ത് കള്ളക്കളിയാമ്മേ, ഒരു കള്ളക്കളിയില്ല, ആ ഫോട്ടോ വ്യാജമാണ്. പാവ ശ്രുതി, നമ്മൾ ചുമ്മാ അവളെ തെറ്റിദ്ധരിച്ചതാ. തെറ്റുപറ്റിയ നമുക്കാന്ന് തോന്നുന്നു. എന്റെ അച്ഛാ, ഇതൊക്കെ ദീപ്തയുടെ ഒരു നമ്പർ ആയിട്ട് കരുതിയാ മതി. അവളുടെ ബന്ധുവായ ശ്രുതിയെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നമ്പർ. ഏതോ ഒരു നിരപരാധിയെ പിടിച്ച് അവനാണ് ഈ ഫോട്ടോ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കുറ്റം അവന്റെ തലയിലും കെട്ടിവച്ചു. ശ്രുതി തെറ്റുകാരിയല്ലെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ദീപ്തിയെ പോലൊരു പോലീസ് ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും. മീനാക്ഷി, ദീപ്തി മോൾ അങ്ങനെ ചെയ്യത്തില്ല. അത് ഒരു പെണ്ണിന്റെ ഭാവി സംരക്ഷിക്കണ്ടേ? പോരാത്തതിന് അവൾ അവളുടെ ബന്ധു. ഞാൻ പറഞ്ഞില്ലേ, ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് കൃഷ്ണേട്ട. അവൾ ഇനി എന്ത് നാടകം കളിച്ചാലും ആ കുട്ടി നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല. അവൾ ഇനി വീട്ടിനകത്ത് ഉണ്ടാവത്തുമില്ല. ഇത് എന്റെ തീരുമാനമാണ്. ഞാൻ മനസ്സിൽ കണ്ടത് അമ്മ നടത്തും, ഇനി ആ പിള്ളേരെ വീട്ടിൽ കാണില്ല. ചേച്ചി, ഈ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. നിരപരാധിത്വം തെളിയിക്കുന്നതിന് പകരം മരിക്കാണോ ചേച്ചി ചെയ്യണ്ടേ? മരിച്ചാൽ ഈ വിഷയം അവസാനിക്കോ? ചേച്ചി തെറ്റ് ചെയ്തു, എല്ലാവരും അറിഞ്ഞപ്പോ മാനക്കേട് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു, അങ്ങനെയല്ല എല്ലാരും കരുതു. ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും അനുഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടികളും അനുഭവിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നില്ലേ? എന്നിട്ടിപ്പോ ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കാത്തത് കൊണ്ടല്ല, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കൂടിയായപ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് എനിക്ക് തോന്നി. എന്റെ ശാമേട്ടൻ പോലും എന്നെ മനസ്സിലാക്കിയില്ല, കുറ്റപ്പെടുത്തി. വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലേ? ആര് പറഞ്ഞു ശ്യാം വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന്? അപ്പോഴത്തെ ദേഷ്യത്തിന് ശ്യാം അങ്ങനെ സംസാരിച്ചു കാണും. അയാൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു, അപ്പൊ ശ്രുതി നിരപരാധിയാണെന്നും ആ ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കിയാണെന്നും അയാളടക്കം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ ഇതൊക്കെ? അല്ല ശ്രുതി, ആ ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ആളെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കിട്ടി. പെട്ടെന്ന് തന്നെ അവൻ പോലീസ് കസ്റ്റഡിയിലാവും. ഒരു സെബാസ്റ്റ്യൻ നിന്റെ ശ്യാമേട്ടന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണ്. നിന്റെ ശ്യാമേട്ടൻ തന്നെ അയാളെ ചെന്ന് പോക്കും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്,
പ്രതിയെ അല്പസമയത്തിനുള്ളിൽ തന്നെ പിടികൂടും. എന്ത് തെറ്റാ ഞാൻ അയാളോട് ചെയ്തത്? എന്തിനാ അയാൾ എന്നെ? ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ട. നീ തെറ്റുകാരി അല്ല എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെടും. നിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും പ്രധാനം നിന്റെ വിവാഹം നടക്കുമെന്നുള്ളതാ. ചെയ്തത് അബദ്ധമായി പോയിന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ ശ്രുതിക്ക്? നീ മരിച്ചു പോയിരുന്നെങ്കിൽ ആർക്കാ നഷ്ടം? എന്റെ മനസ്സ് പറയുന്നുണ്ട് കൃഷ്ണേട്ടാ, ഇതിലും വലുത് എന്തൊക്കെയോ ഈ വീട്ടിലേക്ക് വരാനിരിക്കുക. ശ്രുതിയുടെ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഫേസ്ബുക്കിൽ നിന്ന്. ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ?